എല്ലാവർക്കും അക്കാദമിയുടെ ഡെയിലി ന്യൂസ് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കുവൈത്ത് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റിനെ കുറിച്ചാണ് അപ്പൊ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന റെഡ് ഫോർട്ട് ഭീകരാക്രമണ കേസിൽ പ്രതിയായിരുന്നതിനകത്ത് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഒരു പ്രതിയുടെ പാർട്ടിങ് അല്ലെങ്കിൽ പെറ്റീഷൻ ഇപ്പൊ റീസെന്റ്ലി ഇന്ത്യൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ആയിട്ട് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്ലെയിൻഡ് പേജിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ സെവന്റി ടുവിലാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പാർട്ടിങ് പവേഴ്സിനെ കുറിച്ച് പറയുന്നത് അതായത് കോടതികൾ ശിക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ സെവൻറ്റി ടുവിനകത്ത് പറയുന്നത് അപ്പൊ ആർട്ടിക്കിൾ അനുസരിച്ച് മൂന്ന് കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ മൂന്ന് കേസുകളിലാണ് പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ പാർട്ടിങ് പവേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകാനുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക ഒന്ന് ഒരു കോർട്ട് മാർഷലിന്റെ അതായത് ഒരു മിലിറ്ററി കോടതി ശിക്ഷിച്ചിട്ടുള്ള പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പ്രസിഡന്റിന് പറ്റും അപ്പൊ കേസ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് <speaking> ും സാധാരണഗതിയിൽ മിലിട്ടറി കോർട്ടുകളുടെ വിധികൾക്കകത്ത് ഇടപെടാൻ പറ്റില്ല പക്ഷെ ഇവിടെ പ്രസിഡന്റിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിങ് പവേഴ്സ് മിലിട്ടറി കോർട്ടുകളുടെ വിധിക്കെതിരായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് നമ്മുടെ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ യൂണിയന്റെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് പാഠം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന മെസ്സിപ്പറ്റീഷൻ എന്റർടൈൻ ചെയ്യാനും അവർക്ക് ശിക്ഷകൾ കൊടുക്കാനും പ്രസിഡന്റിനെ പറ്റും അതുപോലെ തന്നെ ഡെത്ത് സെന്റൻസിന്റെ കേസിലും ഓക്കെ അതായത് ഒരു കുറ്റവാളിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെത്ത് സെന്റൻസിന്റെ കേസിലും പ്രസിഡന്റ് പാർട്ടിംഗ് പവർ എക്സസൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ആർട്ടിക്കിൾ സെവൻ്റി ടു ഉള്ളത് പോലെ തന്നെ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ആർട്ടിക്കിൾ വൺ സിക്സ്റ്റി വൺ അനുസരിച്ച് സംസ്ഥാന ഗവർണർമാർക്കും പാർട്ടിംഗ് പവേഴ്സ് ഉണ്ട് പക്ഷേ അത് ഇതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ മൂന്ന് കേസുകളിലാണ് പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ പാർട്ടിംഗ് പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റുക ഇനി ഈ പാർട്ടിങ് പവേഴ്സ് പ്രസിഡന്റിന് ഇത്തരത്തിലൊരു പാർട്ട്നിങ് പവർ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ജുഡീഷ്യൽ എററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഫൈനൽ ജസ്റ്റിസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോർ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയൊക്കെ ഇപ്പൊ സിംഗ് കേസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് ആ കേസിനൊക്കെ അതൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് ഈ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പാർട്ടിങ് പവേഴ്സ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കോടതി ഈ പറയുന്ന കുറ്റവാളിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ കുറ്റവാളിയുടെ വാദം കേൾക്കുന്ന അതേ രീതിയിൽ പ്രസിഡന്റ് അത് കേൾക്കണം എന്നില്ല പ്രസിഡന്റിന് അതിനകത്ത് ഒരു ഫ്രഷ് ലുക്ക് ആവാം എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റിന് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല അദ്ദേഹം പ്രസിഡന്റ് അധികാരങ്ങളെല്ലാം എക്സസൈസ് ചെയ്യുന്നത് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ യൂഷ്വലി ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രസിഡന്റിന് ഒരാൾ പാടൻ പാടനാവശ്യപ്പെട്ടുണ്ട് അല്ലെങ്കിൽ മേഴ്സി പറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാല് ആ സോ യൂണിയൻ ഹോം മിനിസ്ട്രിടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് അതായത് യൂണിയൻ ഹോം മിനിസ്റ്ററി ആണ് ഈ ഒരു കേസ് പിന്നെ പരിശോധിക്കുക അപ്പോൾ അവരുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഇതിനകത്ത് ഈ പാടിനകത്ത് ഡിസിഷൻ എടുക്കുന്നത് ഈ ആർട്ടിക്കിൾ സെവന്റി ടു അനുസരിച്ച് ഈ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്ന കാര്യത്തിൽ നാല് തരത്തിലുള്ള അല്ലെങ്കിൽ സോറി അഞ്ച് തരത്തിലുള്ള ശിക്ഷാ ഇളവുകൾ കൊടുക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് അപ്പൊ അതിനകത്ത് ഒന്നാമത്തത് പാഠം ചെയ്യ എന്ന് പറയും പാഠം ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുറ്റവാളിക്ക് പൂർണ്ണമായിട്ടും ശിക്ഷാ ഇളവ് കൊടുക്കുന്നതാണ് പാഠം ചെയ്യ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു വധശിക്ഷയ്ക്ക് ഒരു പ്രതിയെ പാടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വെറുതെ വിടുക എന്നാണ് അതിന്റെ അർത്ഥം അതായത് ആ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള കൺവെക്ഷുന്നു അയാൾ റിലീസ് ചെയ്യും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിസ്ക്വാളിഫിക്കേഷൻസിനും അദ്ദേഹം ഒഴിവായി കിട്ടും ഇനി രണ്ടാമത്തത് ആണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ശിക്ഷനെ കുറച്ചും കൂടി ഒരു ലേറ്റർ ഫോമായിട്ട് കുറച്ചും കൂടി ഒരു ലഘൂകരിച്ച ശിക്ഷയായി മാറ്റി കൊടുക്കുന്നതിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാം ഉദാഹരണത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിക്ക് ജീവപര്യന്തം തടവായിട്ട് ആ ശിക്ഷ കുറച്ചു കൊടുക്കുക അതാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് റമിഷൻ ആണ് റമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷയുടെ സ്വഭാവം മാറ്റാതെ ഇപ്പോൾ കമ്മ്യൂട്ടേഷന്റെ കേസിൽ ശിക്ഷയുടെ സ്വഭാവം മാറുന്നുണ്ട് ഇവിടെ ശിക്ഷയുടെ സ്വഭാവം മാറ്റാതെ ശിക്ഷയുടെ ഡ്യൂറേഷൻ കുറച്ചു കൊടുക്കുന്നതിനെയാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ജീവപര്യന്തം കടന്ന തടവ് എന്നുള്ളത് ഒരു പത്തു വർഷമായിട്ടോ അല്ലെങ്കിൽ അഞ്ചു വർഷമായിട്ടോ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റമിഷൻ എന്ന് പറയാം ഇനി മൂന്നാമത്തത് റെസ്പൈറ്റ് ആണ് റെസ്പൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് കാരണം അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ആളുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കുന്നതിനാണ് റെസ്പൈറ്റ് എന്ന് പറയാം ഉദാഹരണത്തിന് ഇപ്പോൾ പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ നേരത്തെ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാരക അസുഖങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ അളവ് കൊടുക്കുന്നത് വികലാംഗത്വം കാരണം ശിക്ഷ ഇളവ് കൊടുക്കുന്നത് ഇതിനേക്കാണ് റെസ്പൈറ്റ് എന്ന് പറയാം ഇനി അവസാനത്തത് ആണ് റിപ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിര സ്വഭാവത്തിലുള്ള ശിക്ഷളവല്ല പകരം ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി നിർത്തിവെക്കുന്നതിനാണ് റിപ്രൈവ് എന്ന് പറയുക അപ്പൊ ഇതൊരു ടെമ്പററി മെഷർ ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ റിപ്രൈവ് പ്രാക്ടീസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഈ റിപ്രൈവ് ഉപയോഗിക്കാറുള്ളത് ഇപ്പൊ വധശിക്ഷയ്ക്കൊക്കെ വിധിച്ചിട്ടുള്ള പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്രൈവ് യൂസ് ചെയ്യാറുള്ളത് അപ്പൊ ഇത്തരത്തിൽ അഞ്ച് തരത്തിലുള്ള പാർഡ് പവേഴ്സ് ഇന്ത്യൻ പ്രസിഡന്റിന് പ്രസിഡന്റിനുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി ഇതിന്റെ മുകളിൽ നോർമലി ജുഡീഷ്യൽ റിവ്യൂ അവൈലബിൾ അല്ല അതിനകത്തൊരു മാലഫൈഡ് ഉണ്ട് അല്ലെങ്കിൽ ഇത് ഈ ആർബിറ്ററി നേച്ചറിൽ ഉപയോഗിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് ആർബിറ്ററി നേച്ചറിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന്റെ മുകളിൽ ജുഡീഷ്യൽ റിവ്യൂ ഉള്ളൂ അല്ലാതെ നോർമലി പ്രസിഡന്റ് എക്സസൈസ് ചെയ്യുന്ന പാർട്ടിംഗ് പവേഴ്സിന് മുകളിൽ ജുഡീഷ്യൽ റിവ്യൂ ഇല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപുകളുടെ അവസാനത്തിൽ വന്നിട്ടുള്ള ഒരു കെഹർസിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു കേസ് ഉണ്ട് അതിനകത്ത് സുപ്രീംകോടതി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പോക്സോ ആക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ പോക്സോ ആക്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള യെദ്യൂരപ്പയ്ക്ക് എഗയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് വണ്ണിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പോക്സോ ആക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണിത് നിലവിൽ വരുന്നത് സോ പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന കുട്ടികളായിട്ടുള്ള ആളുകൾ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടികളായിട്ട് കണക്കാക്കുന്നത് ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പോക്സോ എന്ന് പറയുന്നത് സോ ബേസിക്കലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇന്ത്യ ഉൾപ്പെടെ ആയിട്ടുള്ള ഒരു യു എൻ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ട് ആ കൺവെൻഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ചിട്ടുള്ള ബാധ്യത അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ പോക്സോ ആക്ട് പാസ്സാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ പോക്സോ ആക്ടിനനുസരിച്ച് കുട്ടികളെ ലൈംഗികാതിക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് പോക്സോ ആക്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾക്കെതിരായിട്ട് വരുന്ന ലൈംഗികാതിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പോക്സോ ആക്ടിന് അകത്ത് ഡീൽ ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ഈ നിയമം അനുസരിച്ച് ഒരു കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരാളും ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിയമമാണ് അതായത് ഈ സെക്ഷൽ ഒഫൻസസ് അതൊരു പെൺകുട്ടിക്ക് എതിരായിട്ടാണോ ആൺകുട്ടിക്ക് എതിരായിട്ടാണോ എന്നുള്ളത് ഈ നിയമത്തിനകത്ത് വ്യത്യസ്തമായിട്ട് പറയുന്നില്ല ബേസിക്കലി എല്ലാ തരത്തിലുള്ള കുട്ടികൾക്ക് എഗൻസ്റ്റ് ഇട്ടും ആ ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമങ്ങളെ ഈ നിയമം ഡീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിനകത്ത് ഡിഫറെന്റ് ഫോംസ് ഓഫ് സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഇത്തരത്തിലുള്ള കേസുകൾ വളരെ പെട്ടെന്ന് തീരാനും കുറച്ചും കൂടി സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം ഈ വിക്ടിംസിന്റെ ഐഡന്റിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സ്പെഷ്യൽ പോക്സോ കോർട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് നിയമ ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഈ നിയമത്തിൽ പറഞ്ഞിട്ടില്ല അതായത് ഇപ്പോൾ ഒരാൾ മുതിർന്നതിനു ശേഷവും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലൊരു സെക്ഷൽ അബ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ആൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് പോക്സോ ആക്ട് അനുസരിച്ച് കേസായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു റിപ്പോർട്ടിംഗ് ടൈം പീരിയഡ് ഇതിനകത്ത് പറയുന്നില്ല അതുപോലെ തന്നെ ഒരു ഒരുപോലെ സ്ത്രീകൾക്കും സോറി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ നിയമത്തിന്റെ സംരക്ഷണം കിട്ടും എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമത്തിൽ വന്നിട്ടുള്ള അമൻമെന്റ് അനുസരിച്ച് ചില സിവിയർ കേസുകളിൽ ഈ റേപ്പ് പോലുള്ള ചില സിവിയർ കേസുകളിൽ വധശിക്ഷ വരെ ഈ നിയമം ഇപ്പൊ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ ഈ നിയമത്തിനകത്ത് പറയുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ സെക്ഷൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് ഈ സമ്മതം കൊടുക്കാനുള്ള പ്രായം എന്ന് പറയുന്നത് മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് അപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനകത്ത് അതിനകത്ത് കൺസെന്റ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവില്ല എന്നതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല അതായത് ആ കുട്ടിയുടെ കൺസെന്റോട് കൂടിയിട്ടാണെന്ന് പറഞ്ഞാൽ പോലും അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല അത് റേപ്പായിട്ടാണ് കണക്കാക്കുക എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അപ്പർ യമുന റിവർ ബോർഡിനെ കുറിച്ചാണ് ഈ അപ്പർ യമുന റിവർ ബോർഡിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന ഈ വാട്ടർ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഈ അപ്രിയമുന റിവർ ബോർഡിനെ കുറിച്ച് ന്യൂസ് വരാറുണ്ട് അപ്പോൾ ഇന്നും നിങ്ങൾ ഹിന്ദും ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും ഈ പറയുന്ന സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നടക്കുന്നുണ്ട് അപ്പോൾ ഡൽഹി ഗവൺമെന്റിനോട് അപ്രിയമന റിവർ ബോർഡിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അപ്രിയമന റിവർ ബോർഡിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് ഫോറിനകത്തൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു കോൺടെക്സ് ലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ അപ്രിയമുന റിവർ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗാ റിജനുവേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സബോർഡിനേറ്റ് ഓഫീസാണ് ഈ അപ്പുർ റിവർ ബോർഡ് എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സബോർഡിനേറ്റ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ ഒരു റെസൊല്യൂഷനൊക്കെ ഇറക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ യമുന നദി കടന്നു കടന്നുപോകുന്ന അല്ലെങ്കിൽ യമുനാനെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് ഓക്കെ അതായത് ഹിമാചൽ പ്രദേശ് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാന് ഡൽഹി ഈ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ ചേർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ എംഒ യു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എംഒന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് ജൽശക്തി അന്നത്തെ വാട്ടർ റിസോഴ്സസ് മിനിസ്ട്രി ഈ റെസൊല്യൂഷൻ നടക്കുന്നതും ആ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയഞ്ചില് ഈ അപ്പർ യമുന റിവർ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇനി ഈ പറയുന്ന അപ്പർ യമുന റിവർ ബോർഡിന്റെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ ചെയർമാൻ ആയിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിന്റെ പാർട്ട് ടൈം ചെയർമാൻ ആയിട്ടുള്ളത് സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ നിന്നുള്ള ഒരു അംഗമാണ് ഇതിന്റെ പാർട്ട് ടൈം മെമ്പർ ആയിട്ട് സോറി പാർട്ട് ടൈം ചെയർമാൻ ആയിട്ട് ഉണ്ടാവുക ഇനി ഇത് കൂടാതെ ഈ ഒരു അപ്രയമന റിവർ ബോർഡിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ എം ഒ യു സാഹിത് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ അതിനുശേഷം ഇതിൽ നിന്ന് ബൈഫക്കറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ കൂടി ഉൾപ്പെടുന്ന ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഓരോ നോമിനീസ് വിധം ഇതിനകത്ത് പാർട്ട് ടൈം മെമ്പേഴ്സ് ആയിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാന് ഹിമാചൽപ്രദേശ് അതുപോലെ തന്നെ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്നിവിടെ നിന്നൊക്കെയുള്ള ഒരു മെമ്പർ ഇവര് നോമിനേറ്റ് ചെയ്യും അപ്പൊ ഈ ഒരു മെമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചീഫ് എഞ്ചിനീയറിൽ താഴെ റാങ്കുള്ള ഒരാളായിരിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇനി അതുകൂടാതെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയിൽ നിന്നുള്ള ഒരു ചീഫ് എഞ്ചിനീയർ അതുപോലെ തന്നെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഓരോ മെമ്പേഴ്സ് ഇത്രയും ആളുകൾ ഇതിനകത്ത് പാർട്ട് ടൈം മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി ഇതാണ് ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പാർട്ട് ടൈം സോറി ഒരു ഫുൾ ടൈം മെമ്പർ സെക്രട്ടറി കൂടി ഈ അപ്പർ യമുന റിവർ ബോർഡിനുണ്ടാവും എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ പറയുന്ന പാർട്ട് ടൈം സോറി ഈ ഫുൾ ടൈം മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു റിവർ ബോർഡിന്റെ തീരുമാനങ്ങളിൽ നിന്ന് ബെനഫിറ്റ് കിട്ടുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പെടുന്ന ആളുകളായിരിക്കരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഈ ബോർഡിന്റെ ഫങ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ജോലികളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ബെനിഫിഷ്യറി സ്റ്റേറ്റിന് വാട്ടർ അലോക്കേഷൻ നടത്തുക എന്നുള്ളതാണ് അതായത് അവർക്കുള്ള വെള്ളത്തിന്റെ അലോക്കേഷനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്രയമുന റിവർ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് അതാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തത് ഈ ഒരു റിവറിന്റെ സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടറിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക അതുപോലെ അതുപോലെ തന്നെ ഈ ഇവരുടെ കൺസർവേഷനും ക്വാളിറ്റിയൊക്കെ മോണിറ്റർ ചെയ്യുകയും അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഈ ഒരു റിവർ ബേസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹൈഡ്രോ ആയിട്ടുള്ള ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ വാട്ടർഷെഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസിനെ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുക അതുപോലെ തന്നെ ഈ ഓക്ല ബരാജ് ഉൾപ്പെടെയുള്ള ഈ ഒരു റിവറിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളുടെയൊക്കെ മോണിറ്ററിങ്ങും റിവ്യൂ നടത്തുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത് ഇനി ഈ അപ്പർ യമുന റിവ്യൂ ബോർഡ് സോറി അപ്പർ യമുന റിവർ ബോർഡ് അവരുടെ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അപ്പുറ യമുന റിവ്യൂ കമ്മിറ്റി കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ യമുന റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ബെനിഫിഷ്യറി സ്റ്റേറ്റ് എന്നൊക്കെ ഉള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ ആണെങ്കിൽ ആ സംസ്ഥാനത്തിലെ ഗവർണർ എന്നിവരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ജലശക്തി മിനിസ്ട്രി എന്നുള്ള മിനിസ്റ്ററും ഉൾപ്പെടുന്നതാണ് അദ്ദേഹം ആയിരിക്കും ഇതിന്റെ ചെയർമാൻ ഇത്രയും പേരടങ്ങുന്നതാണ് ഈ അപ്പർ യമുന റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ അപ്പർ യമുന റിവ്യൂ റിവർ ബോർഡ് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ അവരുടെ ജോലിയെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ട്രൂനാറ്റ് ആണ് സോ ട്രൂനാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് ഈ ട്രൂനാറ്റ് എന്ന് പറയുന്ന ട്രൂനാറ്റിന്റെ ടി ബി ടെസ്റ്റിംഗിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വേൾഡ് ഹെൽത്ത് അസംബ്ലി ഉണ്ട് ആ വേൾഡ് ഹെൽത്ത് അസംബ്ലി എൻഡോസ് ചെയ്തു എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസിനകത്ത് വന്നിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ട്രൂനാറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ട്രൂനാറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഫെക്ഷസ് ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് കെയർ റാപ്പിഡ് മോളിക്കുലർ ആണ് ട്രൂനാറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ലബോറട്ടറി പോവാതെ ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് ട്രൂനാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ടെസ്റ്റ് കിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഗോവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോൾബിയോ ഡയഗ്നോസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് കോവിഡിന്റെ സമയത്തൊക്കെ ഈ ട്രൂനാ ടെസ്റ്റ് വളരെയധികം പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ ഒരു ഈസി ടു യൂസ് എന്നുള്ള സ്വഭാവമുണ്ട് അപ്പൊ ഈ ട്രൂന ടെസ്റ്റിന്റെ ടെക്നോളജി അവർ ബേസ് ചെയ്തേക്കുന്നത് ഒരു ടാക്മാൻ ആർ ടി പി സിആർ അല്ലെങ്കിൽ റിയൽ ടൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമെറസ് ചെയിൻ റിയാക്ഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ട്രൂനാറ്റ് ആദ്യമായിട്ട് ഇവർ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ട്രൂനാറ്റ് ടെസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതോളം ഡിസീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടെസ്റ്റിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് മാക്സിമം ഒരു മണിക്കൂറാണ് അപ്പം ഇത് വളരെ മൊബൈലായിട്ട് അതായത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് പോയി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ബാറ്ററി പവേഡ് ആയിട്ടുള്ള സാധനമാണിത് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് കുറച്ച് ഈ പറയുന്ന റിമോട്ട് ഏരിയാസും അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട് അപ്പോൾ ഈ ട്രൂനാറ്റിന്റെ ടി ബി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട് ഓക്കെ അതാണ് ഇവരുടെ ട്രൂനാറ്റ് എം ടി ബി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രൂനാറ്റ് എം ടി ബി പ്ലസ് അതുപോലെ തന്നെ ട്രൂനാറ്റ് എം ടി ബി ആർ ഐ എഫ് ഡി എക്സ് എന്ന് പറയുന്ന ഉണ്ട് അത് ബേസിക്കലി ഈ പറയുന്ന പൾമനറി ട്യൂബക്ലോസിസിനും അതുപോലെ തന്നെ റിഫാം റെസിസ്റ്റന്റ് സോറി റെസിസ്റ്റന്റ് ട്യൂബക്ലോസിസിനും ഒക്കെയുള്ള അതിനൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഈ ടെസ്റ്റിങ്ങുകൾ നമ്മുടെ ഇന്ത്യയുടെ ആൻറ്റി ടി ബി ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ടെസ്റ്റിങ്ങുകൾ എന്ന് പറയുന്നത് ടി ബി ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പം അതിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എൻഡോസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ട്വെക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിനകത്ത് ഈ ട്രൂനാറ്റ് ടെസ്റ്റ് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഐ സി എം ആറിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നും അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ് ഈ പ്ലേസസ് ന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുവൈത്തിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ കുവൈത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം കുവൈത്തിൽ ആണെന്നിട്ടുള്ള ഒരു ഫയർ ഹസാഡിൽ ഒരുപാട് ഇന്ത്യക്കാര് മരണപ്പെട്ട ഒരു വാർത്ത അപ്പൊ രണ്ടു ദിവസമായിട്ട് പത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കോണ്ടാക്സ്റ്റിലാണ് നമ്മൾ കുവൈത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ കുവൈത്ത് എന്ന് പറയുന്നത് ഈ അറേബ്യൻ പെനൻസിലയുടെ നോർത്ത് ഈസ്റ്റേൺ കോണറിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വെസ്റ്റേഷ്യൻ രാജ്യമാണ് കുവൈത്ത് എന്ന് പറയുന്നത് വളരെ ബൈ ലാൻഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളൊന്നാണ് കുവൈത്ത് എന്ന് പറയുന്നത് ഇനി ഇവരുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് കുവൈത്ത് സിറ്റിയാണ് അപ്പോൾ കുവൈത്തിന്റെ അതിർത്തി മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്തേൺ സൈഡിലായിട്ട് ഇറാക്കും അതുപോലെ തന്നെ സതേൺ സൈഡിലായിട്ട് സൗദി അറേബ്യ ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവരുടെ നോർത്തേൺ സൈഡിലും അതുപോലെ തന്നെ ഏകദേശം ഇവരുടെ വെസ്റ്റേൺ സൈഡിലുള്ളത് ഇറാഖാണ് സൗത്തും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റും കിടക്കുന്നത് സൗദി അറേബ്യ ആണ് ഓക്കെ ഇനി ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഒക്കെ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പേർഷ്യൻ ഗൾഫാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഗൾഫ് എന്ന് പറയുന്ന ആ ഒരു വാട്ടർ ബോഡിയാണ് അപ്പോൾ ഈ പേർഷ്യൻ ഗൾഫിനകത്തുള്ള കുവൈറ്റ് ബേ എന്ന് പറയുന്ന ഒരു ബേ ഏരിയ ഉണ്ട് ഈ കുവൈറ്റ് ബേയുടെ ഷോറിലായിട്ടാണ് കുവൈത്ത് സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കുവൈത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വലുപ്പത്തിൽ വളരെ ചെറിയൊരു രാജ്യമാണെങ്കിലും ലോകത്തിലെ ആറാമത്തെ വലിയ പ്രൂവൺ ഓയിൽ റിസർവ് ഉള്ള റിസർവ് ഉള്ള രാജ്യം കൂടിയാണ് കുവൈത്ത് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ കുവൈത്തിൽ അവരുടെ ആ ഒരു ലാൻഡ് ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലുപ്പമുള്ള രണ്ട് ഐലൻഡുകൾ പ്രധാനമായിട്ടും ഒരു ഐലൻഡ് കുവൈത്തിൽ ഉണ്ട് അതാണ് ബാബിയാൻ ഐലൻഡ് എന്ന് പറയുന്നത് ഈ ബാബിയാൻ ഐലൻഡിനെയും അതുപോലെ തന്നെ മെയിൻലാൻഡ് കുവൈത്തിനെയും കണക്ട് ചെയ്യുന്ന ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരു പാലൊക്കെ അവർ കുറച്ചു കാല മുമ്പ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് ചാനൽസിനെ അത് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ താങ്ക് യു ഓൾ